ഗാസയിൽ ആക്രമണം തുടരുന്ന ഇസ്രയേലി സൈനികർക്ക് തങ്ങളുടെ ജോലി മടുത്തതായി IDF റിപ്പോർട്ട്. സൈനിക പ്രവർത്തകളിൽ ഏർപ്പെടുന്ന 58% സൈനികർക്കും ജോലിയുള്ള താല്പര്യം കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രയേൽ സേനയുടെ മാൻപവർ ഡയറക്ടറേറ്റ് നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. സർവീസിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് 42 സൈനികർ മാത്രമാണ് പ്രതികരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഓഗസ്റ്റിൽ സമാനമായി നടത്തിയ സർവേയിൽ ഇത് 49%. ലഭിക്കുന്ന ശമ്പളത്തിൽ തൃപ്തരാണോ എന്ന ചോദ്യത്തിന് അനുകൂലമായി പ്രതികരിച്ചത് 30% ഉദ്യോഗസ്ഥർ മാത്രമാണ്. അതേസമയം ഇസ്രയേലിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 60% ഉദ്യോഗസ്ഥരും ശമ്പളത്തിൽ സംതൃപ്തരാണ്. IDF റിപ്പോർട്ട് ഇസ്രയേലിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ആശങ്ക ഉയർത്തിയതായി ബെനറ്റ് റിപ്പോർട്ട് ചെയ്തു. ഹീബ്രു ഔട്ട്ലെറ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗാസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ റിട്ടയർമെന്റിനായി IDF ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ വർധനവ് മറ്റൊരു തിരിച്ചടിയായാണ് സൈന്യത്തിന്റെ ഉന്നത നേതൃത്വം വിലയിരുത്തുന്നത്. ഗാസയിലെ യുദ്ധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ ക്ഷീണിതരാണെന്നും ഇത് സൈനികരുടെ കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും കാണാൻ സാധിക്കാത്തതും ഇടവേളകളില്ലാത്ത സേവനവും സൈനികരിൽ മടുപ്പുളവാക്കുന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സേവനത്തിൽ തുടരാനുള്ള സൈനികരുടെ താല്പര്യക്കുറവ് അവരുടെ പരാജയ ബോധ്യത്തെയാണ് തുറന്നു കാണിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. October 7 ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇസ്രയേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ തലവൻ അഹരോൺ ഹലീവ രാജിവെച്ചിരുന്നു. ഇതിനു പുറമെ ഇസ്രയേൽ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചതായി മെയ് പകുതിയോടെ ഹാരിസ് നടത്തിയ സർവേയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടെ ഗാസയിൽ വെടിനിർത്താനും ബന്ദീ മോചനത്തിനും ഇസ്രയേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി US പ്രസിഡന്റ് ജോ ബൈഡൻ. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രയേൽ ഹമാസിന് കൈമാറിയെന്നും ബൈഡൻ പറഞ്ഞു. 6 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ആദ്യഘട്ടം. ഈ ഘട്ടത്തിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് IDF പിൻവാങ്ങും. 100 കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും. പകരം സ്ത്രീകളും പ്രായമായവരും പരിക്കേറ്റവരും ഉൾപ്പെട്ട ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. ഗാസയിൽ ഉടനീളമുള്ള പലസ്തീൻ പൌരന്മാർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാം. നിത്യവും സഹായ വസ്തുക്കളുമായി 600 ട്രക്കുകൾ ഗാസയിലേക്ക് കടത്തിവിടും. അന്താരാഷ്ട്ര സമൂഹം അയച്ച ലക്ഷക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ ഗാസയിൽ സ്ഥാപിക്കും. ആദ്യഘട്ട വേളയിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച വിജയിച്ചാൽ തുടർഘട്ടങ്ങളിലേക്ക് നീങ്ങും. 2ാം ഘട്ടത്തിൽ പുരുഷന്മാരായ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ബന്ധുക്കളുടെയും മോചനവും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേനയുടെ പൂർണ്ണ പിൻവാങ്ങലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാം ഘട്ടത്തിൽ ഗാസയിലെ എല്ലാ ഇസ്രയേൽ ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകും. US അന്തർദേശീയ ഏജൻസികളുടെയും സഹായത്തോടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും പുനർനിർമ്മിക്കുന്നതിനുള്ള ഗാസ പുനർനിർമ്മാണ പദ്ധതിയും ഇതോടെ ആരംഭിക്കും. യുദ്ധം നിർത്താനുള്ള ഏറ്റവും മികച്ച നിർദ്ദേശമാണിതെന്നും ഇരുപക്ഷവും ഇത് അംഗീകരിക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു. യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്തു. ഹമാസ് നേരത്തെ അംഗീകരിച്ചതിൽ നിന്ന് നേരിയ മാറ്റങ്ങൾ മാത്രമാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വാദം. ഹമാസുമായി ചർച്ച നടത്താൻ സംഘത്തെ നിയോഗിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുതിയ നിർദ്ദേശത്തിനെതിരെ ഇസ്രയേലിൽ തന്നെ എതിർപ്പ് ശക്തമാണ്. ഹമാസിനെ പൂർണ്ണമായും അമർച്ച ചെയ്യുക, ബന്ദികളെ മോചിപ്പിക്കുക, യുദ്ധാനന്തര ഗാസയിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭരണം സ്ഥാപിക്കുക ഉൾപ്പെടെ ഒരു ലക്ഷ്യവും നേടാതെ പിൻവാങ്ങേണ്ടി വരുന്നത് വലിയ പരാജയമാണെന്നാണ് വലതുപക്ഷ മന്ത്രിമാരുടെയും മറ്റും കുറ്റപ്പെടുത്തൽ. അതിനിടെ റഫേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രയേൽ. ദക്ഷിണ ലെബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ 3 ഇസ്രയേലികൾക്ക് പരിക്കേറ്റു. ചെങ്കടലിൽ US ബ്രിട്ടീഷ് വ്യോമാക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ കപ്പൽ നേരെ ഹൂതികളുടെ ആക്രമണവും നടന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.